മലമ്പുഴ ഗവൺമെൻറ് ഐ ടി ഐ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ബാബു ഇ പി, സീനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ട്രാക്ടർ ട്രേഡ്. ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ടോപ്പിക്ക് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആൻഡ് യൂണിവേഴ്സൽ ജോയിൻ്റ് എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് ഡ്രൈവ് ഷാഫ്റ്റ്? ഇതൊരു ഷാഫ്റ്റാണെന്ന് നമുക്ക് വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകും. വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ആക്സിലുകൾക്ക് ഡ്രൈവ് കൊടുക്കുന്ന ഒരു ഷാഫ്റ്റാണ്. ഈ ഡ്രൈവ് ഷാഫ്റ്റിനെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ട്രാൻസ്മിഷനിൽ നിന്നുള്ള പവറിനെ ഡ്രൈവിംഗ് ആക്സിലുകൾക്ക് വ്യത്യസ്ത ലെങ്ത്തിലും വ്യത്യസ്ത ആംഗിളുകളിലും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഗിയർ ബോക്സിനെയും ഡ്രൈവിംഗ് ആക്സിലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എഞ്ചിൻ വാഹനത്തിൻ്റെ മുൻഭാഗത്ത് സ്ഥാപിച്ച് പിന്നിലെ വീലുകൾക്ക് പവർ നൽകുമ്പോഴാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആവശ്യമായി വരുന്നത്. വീൽ ബേസ് കൂടിയ വാഹനങ്ങളിലും ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളിലും രണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉപയോഗിക്കുന്നു. നീളം കൂടിയ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായി ഒരു സപ്പോർട്ട് നൽകുന്നു. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ അഗ്രങ്ങളിലാണ് യൂണിവേഴ്സൽ ജോയിൻ്റുകൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ചിത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഗിയർ ബോക്സിൽ നിന്നും എഞ്ചിൻ പവറിനെ ഫൈനൽ ഡ്രൈവുകളിൽ എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം. ടോർഷണൽ ബെൻഡിംഗ് ലോഡുകൾ ചെറുത്തു നിൽക്കുവാനുള്ള ശേഷി കൂട്ടുന്നതിനായി ട്യൂബുലാർ സെക്ഷനുകളിലാണ് ഇവ നിർമ്മിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന ചിത്രം ശ്രദ്ധിക്കുക. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ ഒരു സ്ലിപ്പ് ജോയിൻ്റ്, രണ്ട് യൂണിവേഴ്സൽ ജോയിൻ്റ് എന്നിവ കാണാം. വാഹനം കുഴികളും ബമ്പുകളും തരണം ചെയ്യുമ്പോൾ ഗിയർ ബോക്സും ഫൈനൽ ഡ്രൈവും തമ്മിലുള്ള ദൂരത്തിലുണ്ടാകുന്ന വ്യതിയാനത്തെ ഉൾക്കൊള്ളുവാനാണ് സ്ലിപ്പ് ജോയിൻ്റ് ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സൽ ജോയിൻ്റ് വാഹനം ചലിക്കുമ്പോൾ റിയർ ആക്സിലിൻ്റെ മേലോട്ടും കീഴോട്ടും ഉള്ള ചലനം, പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ആംഗിളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആംഗിൾ വ്യതിയാനങ്ങൾ ഉൾക്കൊള്ളാനാണ് യൂണിവേഴ്സൽ ജോയിൻ്റ് ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത അക്ഷത്തിലുള്ള ചരിഞ്ഞിരിക്കുന്ന രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് യൂണിവേഴ്സൽ ജോയിൻ്റ് ഉപയോഗിക്കുന്നത്. പ്രധാനമായി രണ്ട് തരത്തിലുള്ള യൂണിവേഴ്സൽ ജോയിൻ്റുകളാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് വേരിയബിൾ വെലോസിറ്റി യൂണിവേഴ്സൽ ജോയിൻ്റ്, മറ്റൊന്ന് കോൺസ്റ്റൻ്റ് വെലോസിറ്റി യൂണിവേഴ്സൽ ജോയിൻ്റ്. ഡ്രൈവിംഗ് ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും ഒരു കറക്കത്തിൻ്റെ വ്യത്യസ്ത ഡിഗ്രികളിൽ വ്യത്യസ്ത വേഗതകളിൽ കറങ്ങുന്നു. എന്നാൽ രണ്ട് ഷാഫ്റ്റുകളുടെയും ശരാശരി വേഗത തുല്യമായിരിക്കും. ഇതാണ് വേരിയബിൾ വെലോസിറ്റി യൂണിവേഴ്സൽ ജോയിൻറ്റിൻ്റെ പ്രത്യേകത. എന്നാൽ കോൺസ്റ്റൻ്റ് വെലോസിറ്റി യൂണിവേഴ്സൽ ജോയിൻറ്റിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും എല്ലായ്പ്പോഴും ഒരേ സ്പീഡിൽ കറങ്ങുന്നു. മാത്രമല്ല ഇത്തരം ജോയിൻറ്റുകൾക്ക് ഷാഫ്റ്റുകളുടെ വേഗതയിൽ വ്യത്യാസം വരുത്താതെ ഉയർന്ന ആംഗിൾ വ്യതിയാനങ്ങളെ ചെറുത്തു നിൽക്കുവാനുള്ള ശേഷി ഉണ്ട്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആക്സിലുകളിൽ ഇത്തരം ജോയിൻ്റുകൾ ഉപയോഗിക്കുന്നു. യൂണിവേഴ്സൽ ജോയിൻറ്റിന് വരുന്ന തകരാറുകൾ, പ്രധാനപ്പെട്ട മൂന്ന് തകരാറുകളാണുള്ളത്. ഒന്ന് നോക്കിംഗ്.
നോക്കിംഗ് എന്ന തകരാറിന് കാരണം കേടുവന്നതോ തേയ്മാനം സംഭവിച്ചതോ ആയ യൂണിവേഴ്സൽ ജോയിൻ്റുകൾ ആണ്. പുതിയ യൂണിവേഴ്സൽ ജോയിൻ്റുകൾ ഫിറ്റ് ചെയ്യുക എന്നതാണ് അതിൻ്റെ പരിഹാരം. മറ്റൊരു തകരാറ് വിസിലിംഗ് സൗണ്ടാണ്. വിസിലിംഗ് സൗണ്ടിന് കാരണം സെൻറ്റർ സപ്പോർട്ട് ബെയറിങ്ങുകളുടെ ബെയറിങ്ങുകൾ കേടുവരുമ്പോഴാണ് വിസിലിംഗ് സൗണ്ട് ഉണ്ടാകുന്നത്. പുതിയ സെൻറ്റർ സപ്പോർട്ട് ബെയറിംഗ് ഫിറ്റ് ചെയ്യുക എന്നതാണ് പരിഹാരം. മൂന്നാമത്തെ തകരാറ് സ്ക്വീക്കിംഗ് ആണ്. ഈ തകരാറിൻ്റെ കാരണം രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ലൂബ്രിക്കൻറ്റിൻ്റെ കുറവ് അഥവാ ഗ്രീസിൻ്റെ അഭാവം. അത്തരം സാഹചര്യങ്ങളിൽ യൂണിവേഴ്സൽ ജോയിൻ്റ് ഗ്രീസിംഗ് നടത്തുക. മറ്റൊരു കാരണം കേടുവന്ന യൂണിവേഴ്സൽ ജോയിൻ്റാണ്. യൂണിവേഴ്സൽ ജോയിൻ്റ് കേടുവന്നിട്ടുണ്ട് എങ്കിൽ പുതിയ യൂണിവേഴ്സൽ ജോയിൻ്റ് ഫിറ്റ് ചെയ്യുക എന്നതാണ് പരിഹാരമായിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഗിയർ ബോക്സുകളെക്കുറിച്ചും ഗിയറുകളെക്കുറിച്ചുമൊക്കെയാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നാം പലതരത്തിലുള്ള ഗിയറുകളെക്കുറിച്ച്, ടൈപ്പ് ഓഫ് ഗിയേഴ്സ്, പലതരത്തിലുള്ള ഗിയറുകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നാം മനസ്സിലാക്കിയിട്ടുണ്ട് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സുകളിൽ സ്പർ ഗിയറുകളും കോൺസ്റ്റൻറ്റ് മെഷ് സിങ്ക്രോമെഷ് ഗിയർ ബോക്സുകളിൽ ഹെലിക്കൽ ഗിയറുകളുമാണ് ഉപയോഗിക്കുന്നത് എന്ന് നാം ഗിയർ ബോക്സുകൾ പഠിച്ചപ്പോൾ കണ്ടതാണ്. എന്താണ് സ്പർ ഗിയറിൻ്റെ പ്രത്യേകത? സ്പർ ഗിയറുകളിൽ ഗിയർ ടീത്തുകൾ ഗിയർ ആക്സിസിന് സ്ട്രെയിറ്റ് ആയിരിക്കും. ഒരു സമയം ഒരു ടീത്ത് മാത്രമേ കോൺടാക്റ്റ് ആകുന്നുള്ളൂ. ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആക്സിയൽ ത്രസ്റ്റ് ഉണ്ടാകുന്നില്ല. ഇത്തരം ഗിയറുകൾ ഉപയോഗിച്ച് സമാന്തര ഷാഫ്റ്റുകളിലും വ്യത്യസ്ത പ്ലെയിൻ ഷാഫ്റ്റുകളിലും ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഗിയറാണ് ഹെലിക്കൽ ഗിയേഴ്സ്. ടീത്തുകൾ ഗിയർ ആക്സിസിന് ആംഗിൾ ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ടീത്തുകൾ ഒരു സമയം കോൺടാക്റ്റിൽ വരുന്നു. ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ ആക്സിയൽ ത്രസ്റ്റ് അനുഭവപ്പെടുന്നു. ഇത്തരം ഗിയറുകൾ ഉപയോഗിച്ച് പല ഷാഫ്റ്റുകളിലും നോൺ കോംപ്ലാനർ ഷാഫ്റ്റുകളിലും ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഗിയറുകളാണ് റാക്ക് ആൻഡ് പിനിയൻ. ടീത്തുകൾ ഗിയർ ആക്സിസിന് പാരലൽ ആയിരിക്കും. ഒരു സമയം ഒരു ടീത്ത് മാത്രമേ കോൺടാക്റ്റിൽ വരുന്നുള്ളൂ. ആക്സിയൽ ത്രസ്റ്റ് അനുഭവപ്പെടുന്നില്ല. ഇത്തരം ഗിയറുകൾ റോട്ടറി മോഷനെ ലീനിയർ മോഷനാക്കുന്നു, അല്ലെങ്കിൽ ലീനിയർ മോഷനെ റോട്ടറി മോഷൻ ആക്കുന്നു. വേം ഗിയറുകൾ. ടീത്തുകൾ ഗിയർ ആക്സിസിൽ ചെരിവുള്ളതും കർവ് ആകൃതിയിലും ആണ്. ഒന്നിൽ കൂടുതൽ ടീത്തുകൾ കോൺടാക്റ്റിൽ വരുന്നു. ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ ആക്സിയൽ ത്രസ്റ്റ് അനുഭവപ്പെടുന്നു. ഇത്തരം ഗിയറുകളിൽ ടോർക്ക് 90 ഡിഗ്രിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. പാരലൽ ഷാഫ്റ്റിലും നോൺ കോപ്ലാനർ ഷാഫ്റ്റിലും ടോർക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നു. ബെവൽ ഗിയറുകളുടെ മറ്റൊരു ടൈപ്പാണ് സ്പർ ബെവൽ ഗിയർ. ടീത്തുകൾ സ്ട്രെയിറ്റ് ആയിരിക്കും. ഒരു ടീത്ത് മാത്രമേ ഒരു സമയം കോൺടാക്റ്റ് ചെയ്യുന്നുള്ളൂ. 90 ഡിഗ്രിയിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ആക്സിൽ ത്രസ്റ്റ് ഉണ്ടായിരിക്കും. സ്പൈറൽ ബെവൽ ഗിയേഴ്സ്. ടീത്തുകൾ കർവ് ആകൃതിയിൽ ആണ്. ഒന്നിൽ കൂടുതൽ ടീത്തുകൾ കോൺടാക്റ്റ് ചെയ്യുന്നു. 90 ഡിഗ്രിയിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. മറ്റൊരു തരം ഗിയറുകളാണ് ഹിയറിംഗ് ബോൺ ഗിയർ. ഇതിൽ ടീത്തുകൾ സ്ട്രെയിറ്റും ഒരു നിശ്ചിത ആംഗിളിലും
ഓപ്പോസിറ്റും ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ടീത്തുകൾ ഒരു സമയം കോൺടാക്റ്റ് ചെയ്യപ്പെടുന്നു, ആക്സിയൽ ത്രസ്റ്റ് അനുഭവപ്പെടുന്നില്ല, പാരലൽ ഷാഫ്റ്റ് ഗിയറുകൾ തമ്മിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ സഹായിക്കുന്നു. ഇന്ന് നാം രണ്ട് വ്യത്യസ്തങ്ങളായ ടോപ്പിക്കാണ് പഠിച്ചത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിൻ്റ് എന്നിവ, നമ്മുടെ ഫാം ട്രാക്ടറുകളിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കാണുന്നില്ല എങ്കിലും മറ്റു വാഹനങ്ങളിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കാണുവാൻ കഴിയും. എന്നാൽ ഫോർ വീൽ ഡ്രൈവ് ട്രാക്ടറുകളിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അതിൻ്റെ ധർമ്മം എന്താണ്, അതിൽ കാണുന്ന സ്ലിപ്പ് ജോയിൻ്റ് എന്തിനാണ്, യൂണിവേഴ്സൽ ജോയിൻ്റ് എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു ടോപ്പിക്ക് പഠിച്ചത് വ്യത്യസ്ത ഗിയറുകളെക്കുറിച്ചാണ്, ഗിയർ ടീത്തുകളെക്കുറിച്ച്, എപ്രകാരം ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് നാം ഇന്ന് പഠിച്ചത്.